ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു. ഗുംഗുരുഭ്യോ നമ ശ്രീ ഗണേശായ നമ ശ്രീ കിരാതരൂപായ നമ. ഞാൻ കെ പി ശൈലജ മാത്തൂർമന. ഇന്ന് ഗണേശപുരാണത്തിലത്തെ ആ സോമകാന്ത രാജാവിൻ്റെ കഥയുടെ തുടർച്ചയാണ് പറയണത്. സോമകാന്തന് അപ്പോൾ ഒരു ഭൃഗുമുനിയോട് ചോദിച്ചിട്ട് ഭൃഗുമുനി പറഞ്ഞല്ലോ കഴിഞ്ഞ ജന്മത്തെ കാര്യമൊക്കെ. അപ്പോൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരുമെന്ന് സോമകാന്ത രാജാവിന് തോന്നുകയൊക്കെ ചെയ്തു. പക്ഷേ മുജ്ജന്മത്തിൽ താൻ ചെയ്ത പ്രവൃത്തികളെപ്പറ്റി ഭൃഗു മഹർഷി പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് വിശ്വാസമായില്ല. എന്താ ആ കാര്യങ്ങൾ ഓർമ്മ വരില്ലല്ലോ നമുക്ക്. ഈ മഹർഷി എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന് സംശയമായി. ആ സംശയം ഉണ്ടല്ലോ അവിശ്വാസം അനവധി ഈച്ചകളും പക്ഷികളും കേട്ട് സോമകാന്തൻ്റെ ശരീരത്തു നിന്ന് അങ്ങോട്ട് തുരുതുരാ പറന്നുയർന്നു അത്രേ. അനവധി നിറമുള്ള ഈച്ചകൾ, പല നിറത്തിലുള്ള പക്ഷികൾ, ഈ അമ്പാറ്റ പറക്കില്ലേ അതുപോലെ സോമകാന്തൻ്റെ ശരീരത്തു നിന്ന് പുറത്തു വന്ന ശരീരത്തിലത്തെ മാംസമൊക്കെ കൊത്തി തിന്നാൻ തുടങ്ങി അത്രേ. സോമകാന്തന് ഭയങ്കര വേദനയായി. ഈച്ചകൾ മൂളി മൂളി സോമകാന്തനെ ഇങ്ങനെ ചുറ്റ, പക്ഷികൾ മാംസം കൊത്തി തിന്ന. അപ്പോൾ രാജാവ് മഹർഷിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. അപ്പോൾ സോമകാന്തനെ പിടിച്ചെണീപ്പിച്ചു ഭൃഗു മഹർഷി, എന്നിട്ട് സമാധാനിപ്പിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, അങ്ങ് ത്രികാലജ്ഞാനിയാണല്ലോ, അങ്ങയുടെ ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ ക്രൂരമൃഗങ്ങളും പക്ഷികളൊക്കെ ശത്രുതയൊന്നും ഇല്ലാണ്ട് ശാന്തമായിട്ട് ഐക്യത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് വസിക്കണ്ടല്ലോ. എന്നാൽ ഈ ഈച്ചകളും പക്ഷികളും എൻ്റെ ശരീരത്തു നിന്ന് പുറത്തു വന്ന് എന്നെ തന്നെ കൊത്തി തിന്നാൻ കാരണം എന്താ? അതൊന്ന് പറഞ്ഞു തരുമോ? അങ്ങ് ഇതുവരെ എനിക്കൊരു കഠിനാനുഭവം ഉണ്ടായില്ലല്ലോ, അങ്ങ് ഇവയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഭൃഗു മഹർഷി അവരെയൊക്കെ ഓടിച്ചു അകറ്റി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ല, നിൻ്റെ മുജ്ജന്മകഥ ഞാൻ സത്യമായിട്ടാണ് നിന്നെ പറഞ്ഞത്, നീ അതിനെ അവിശ്വസിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നല്ല ആൾക്കാർ പറഞ്ഞു തരും, അതായത് സത്യമായിട്ട് പറഞ്ഞു തരുമ്പോൾ അതിൽ സംശയം പാടില്ല, അതാണ്. ഞാൻ ഓടിച്ചപ്പോൾ അവർ പറഞ്ഞു പോയത് കണ്ടില്ലേ, നീ ശാന്തനായിട്ടിരുന്നോളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സത്യത്തിനെ സംശയിക്കരുത്. അപ്പോൾ രാജാവിന് ഞാൻ സംശയിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തു. അപ്പോഴേക്കും ഇവരൊക്കെ പോയി, ഈച്ചയും പക്ഷികളൊക്കെ ഇല്ലാണ്ടേ. ഈ രാജാവും മഹാറാണിയും കൂടെയുള്ള മന്ത്രിമാരൊക്കെ സന്തോഷവും അത്ഭുതവും ഒക്കെ നിറഞ്ഞ് ആ മഹർഷി അങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് രാജാവ് എൻ്റെ പാപപരിഹാരം ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആ മഹർഷിയോട് ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ മഹർഷി വിനായക മന്ത്രം 108 പ്രാവശ്യം ജപിച്ച് സിദ്ധി വരുത്തി ശക്തിപ്പെടുത്തിയിട്ടുള്ള പുണ്യാഹ തീർത്ഥം അത് തൻ്റെ കമണ്ടലൂന്ന് എടുത്തിട്ട് സോമകാന്തൻ്റെ ശരീരത്തിൽ കേശാദിവാദം തളിച്ച് അഭിഷേകം ചെയ്തു, ശരീരത്തിനെ ശുദ്ധാക്കി. എന്തൊരത്ഭുത, രാജാവിൻ്റെ ശരീരത്തു നിന്ന് ഉരുണ്ടു കൂടിയിട്ട് മൂക്കുകൂടെ ചെറിയ കരുവണ്ട് പോലെയുള്ള ഒരു ജന്തു തറയിൽ വീണു. ഉടനെ അതൊരു വലിയൊരു ഭൂതമായി. ആ ഭൂതം സോമകാന്തനെ വിഴുങ്ങാനായി വന്നു. അപ്പോൾ മഹർഷി തടഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ നീ, സത്യം പറയേ? അപ്പോൾ എന്താ പറഞ്ഞാച്ചാൽ, ഞാൻ ഈ നിൽക്കണ മനുഷ്യനിലത്തെ പാപസത്വ, ഗണേശമന്ത്രം ജപിച്ച് ശക്തിപ്പെടുത്തിയ തീർത്ഥജലം കൊണ്ട് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ തളിച്ചപ്പോൾ ഞാൻ പുറത്ത് ചാടി. ഇനി എനിക്ക് സഹിക്കാനാവാത്ത വിശപ്പുണ്ട്, എൻ്റെ വിശപ്പ് അകറ്റണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളവരെയൊക്കെ പിടിച്ചു തിന്നും. എനിക്ക് താമസിക്കാനൊരു സ്ഥലം വേണം. അപ്പോൾ ആ സത്വത്തിന് ചുവന്ന് തുറിച്ചുള്ള കണ്ണുകളുണ്ട്, നീണ്ട ചുവന്ന നാക്ക്, വലിയ നീണ്ടുരുണ്ട കൈകൾ, ജട പിടിച്ച തല, വായയുടെ ഉള്ളിൽ നിന്ന് തുരുതുര അഗ്നിജ്വാലയ വരണ്, ആ അലറിയിട്ടിങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. എല്ലാവരും പേടിച്ചു പറിച്ചു. അപ്പോൾ ഭൃഗു മഹർഷി ആ ഭൂതത്തിനോട് പറഞ്ഞു, അതാ ആ ആശ്രമത്തിൻ്റെ മുമ്പിൽ ഉണങ്ങിത്തുടങ്ങിയിട്ടുള്ള തേന്മാവുണ്ട്, ആ തേന്മാവിൻ്റെ പോട്ടിൽ കയറി താമസിച്ചോളൂ പറഞ്ഞു. ആ മരത്തിൻ്റെ പൊഴിഞ്ഞു വീഴണ ഇലകൾ മാത്രമേ നീ തിന്നാവൂ, നീ ഞാൻ പറയണത് അനുസരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശപിക്കും, നീ ഭസ്മാവും പറഞ്ഞു. അപ്പോൾ കരിമ്പൂതത്തിന് പേടിയായി. അത് അച്ചടക്കത്തോടുകൂടി മുനിയുടെ ആജ്ഞ അനുസരിച്ച് ആ വൃക്ഷത്തിൻ്റെ പോട്ടിൽ കയറിയിരുന്നു പൊത്തിൽ. അപ്പോൾ ആ തേന്മാവേ
വെറും ഭസ്മായി. അപ്പോൾ ആ ഭൂതം ആ ചാമ്പലിൽ ലയിച്ചു ചേർന്നു. ആ ഭൂതവും ഭസ്മായി എന്നർത്ഥം. അപ്പോൾ മഹർഷി പറഞ്ഞു സോമകാന്തനോട്, ഇനി ഗണേശപുരാണം കേൾക്കുക അങ്ങ്, അതുകൊണ്ട് അങ്ങയുടെ പാപം മുഴുവനും നശിക്കും, അങ്ങ് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാ ഞാൻ എന്താ ചെയ്യുക, ഗണേശപുരാണം എവിടുന്നാ കിട്ടുക, ആരാണത് വായിക്കുക, എനിക്കത് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭൃഗുമഹർഷി പറഞ്ഞു, അത് കിട്ടാനും വായിക്കാനും അത്ര എളുപ്പമല്ല. സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ പണ്ടൊരിക്കെ വേദനിധിയായിട്ടുള്ള വേദവ്യാസന് ഗണേശപുരാണം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. വേദവ്യാസനിൽ നിന്നാണ് ഞാൻ ഗ്രഹിച്ചത്. അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉപദേശിച്ചു തരാം. പക്ഷെ ഒരു കാര്യം, വളരെ സംശുദ്ധിയോടുകൂടി മാത്രം ഇത് ശ്രവിക്കണം. അതുകൊണ്ട് താങ്കൾ ഇവിടെയുള്ള തീർത്ഥത്തിൽ കുളിച്ചു വന്ന് പരമഭക്തിയോടെ ഗണേശപുരാണം കേൾക്കൂ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് സോമകാന്ത രാജാവ് അടുത്തുള്ള തീർത്ഥത്തിൽ നീരാടിയിട്ട് വന്ന് പരമഭക്തിയോടെ ഗണേശപുരാണം കേൾക്കാൻ വേണ്ടി ഇരിപ്പായി. അപ്പോൾ രാജാവിൻ്റെ കുഷ്ഠരോഗത്തിൻ്റെ വ്രണങ്ങൾ ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി. ആ വ്രണങ്ങളിൽ നിന്നൊക്കെ രക്തമൊലിക്കാണ്ടേയി, കൃമികളില്ലാണ്ടേയി, ഈച്ചകളൊന്നും വരാണ്ടേയി, എല്ലാം കൊണ്ട് രാജാവിന് ആപത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു തുടങ്ങി. മൃഗമഹർഷിക്കും വളരെ സന്തോഷമായി. അദ്ദേഹം വളരെ സംതൃപ്തിയോടും ഭക്തിയോടും കൂടി ഗണേശപുരാണ സോമകാന്ത രാജാവിനെ കേൾപ്പിച്ചു തുടങ്ങി. രാജാവിൻ്റെ പത്നിയും മന്ത്രിമാരും അത് ശ്രദ്ധയോടുകൂടി കേട്ട് ഇരിപ്പായി. ഇപ്പം മഹർഷി പറഞ്ഞേ, രാജാവേ അങ്ങ് ഭാഗ്യവാനാ, കാരണം ഈ ഗണേശപുരാണം കേൾക്കാൻ കഴിയണമെന്നുള്ളത് തന്നെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് ഇത് കേൾക്കണം. അങ്ങയുടെ സർവ്വരോഗങ്ങളും വിട്ടുപോകും, ഇതുമൂലം അങ്ങയ്ക്ക് പുണ്യമുണ്ടാവും. പാപം ചെയ്തവർക്കിത് കേൾക്കാൻ പറ്റില്ല. ശ്രീഗണേശൻ്റെ പ്രസാദം കൊണ്ട് മാത്രം പാപികൾക്കും കേൾക്കാൻ പറ്റും, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ. എന്നിട്ട് പാപനാശമൊക്കെ വരുത്തി മുക്തി പ്രാപിക്കാൻ പറ്റും. ശ്രീഗണേശൻ അമരനാ, അപ്രമേയ സ്വരൂപനാ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ ശക്തിയുക്തനാ, നിർവികാരനും നിരാകാരനും നിരഹങ്കാരിയുമാണ്. ആ ശക്തിക്ക് അതീതമായിട്ട് വേറൊന്നില്ല. പ്രപഞ്ചമഹിമ ഗണേശനിൽ അധിഷ്ഠിത, ഗണേശമാഹാത്മ്യം പ്രപഞ്ചമാഹാത്മ്യ, പ്രാപഞ്ചിക രഹസ്യം കൂടിയാണത്. ആ ഗണേശസ്വാമിയെ പറ്റിയുള്ള പുരാണം സമ്പൂർണ്ണമായി പറഞ്ഞറിയിക്കാൻ ആദിശേഷന് പോലും പറ്റില്ല, എനിക്കും പറ്റില്ല. പക്ഷേ എൻ്റെ പരമാവധി കഴിവനുസരിച്ച് വേദവ്യാസ മഹർഷി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ പുരാണം എൻ്റെ അറിവിൻ്റെയും ഓർമ്മയുടെയും പരിധിക്കുള്ളിൽ ഞാൻ അങ്ങേക്ക് വെളിപ്പെടുത്തി തരാം, ശ്രദ്ധിച്ചു കേട്ടാലെന്ന് പറഞ്ഞു ഭൃഗുമഹർഷി. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. ശ്രീഗണേശനിലുള്ള ഭക്തിയുള്ളവർ മാത്രം ഈ പുരാണം കേട്ടാൽ മതി, അല്ലെങ്കിൽ ഗണേശന് കോപം വരും. ശ്രീഗണേശനെ പരീക്ഷിക്കരുത്, ആവത്താ. പരമജ്ഞാനകേദാരാണ് ശ്രീഗണേശൻ, അന്തര്യാമിയാ, ത്രികാലജ്ഞാനിയാ, അന്തർദൃഷ്ടിയുള്ള ആളാണ്. സാക്ഷാൽ ശ്രീഗണേശൻ എല്ലാവർക്കും മംഗളം പ്രദാനം ചെയ്യട്ടെ. വിഘ്നേശ്വരനെ ആരാധിക്കൽ ഏവർക്കും ഏത് വിഘ്നത്തിനെയും അകറ്റി കാര്യവിജയവും ആനന്ദം നിറഞ്ഞ ജീവിതം തരലും ഒക്കെ കിട്ടും ശ്രീഗണേശനെ ആരാധിക്കണോണ്ട്. അപ്പോൾ ദുഃഖങ്ങളൊക്കെ ആകലും സുഖമുണ്ടാവും, മോക്ഷവും കിട്ടും. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാമെന്ന് പറയണം ഭൃഗുമഹർഷി. പണ്ട് ദക്ഷപ്രജാപതി യജ്ഞം തുടങ്ങിയിട്ടേ ആ യജ്ഞത്തിന് വിഘ്നം വന്നുല്ലോ, അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ ദക്ഷപ്രജാപതിയോട് മുദ്ഗല മഹർഷി, ഈ വിഘ്നേശ്വരനെ സംതൃപ്തനാക്കാണ്ട് യജ്ഞം നടത്തിയതിനാലാണ് തടസ്സങ്ങൾ സംഭവിച്ചത് പറഞ്ഞു. ഈ കലികാല യുഗത്തിൽ മനുഷ്യരിൽ ദുർവാസനകളാണല്ലോ. പുരാണകഥകളെ ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടാൽ പാപം നഷ്ടമാവും, പുണ്യമുണ്ടാവും. അതുകൊണ്ട് ഗണേശപുരാണ ഗ്രഹണം നല്ലതാണ്. ഒരിക്കൽ വ്യാസമുനിക്കൊരു അബദ്ധം പറ്റി. താൻ സർവജ്ഞനാണെന്നുള്ള ധാരണ അദ്ദേഹത്തിന് വന്നു. അപ്പോൾ വ്യാസനൊരു വിഭ്രാന്തി, ഒരു ചിത്തഭ്രമം, ഒന്നും വ്യക്തമാവണില്ല. കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ ഒന്നിനൊന്നിങ്ങനെ ബലപ്പെട്ട് വരിക. ഇനി എന്താ ചെയ്യുക? വ്യാസമഹർഷി ഇരികർത്തവ്യതാമൂഢനായി നിൽപ്പായി. സർവജ്ഞാനിയായിട്ടുള്ള നാരദ മഹർഷി അപ്പം അവിടെ വന്നു. എന്നിട്ട് ബ്രഹ്മദേവനെ സമീപിച്ചിട്ട് തടസ്സ കാരണം അറിയൂ എന്ന് പറഞ്ഞിട്ട് മറഞ്ഞുപോയി. അത് കാരണം വ്യാസൻ സത്യലോകത്തിൽ ചെന്ന് ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് പോയി സങ്കട
ത്തോടു കൂടിയിട്ട് പറഞ്ഞു, ബ്രഹ്മദേവാ എന്നെ രക്ഷിക്കണേ, എനിക്ക് നേർവഴി കാണിച്ചു തരണേ, എനിക്ക് പുരാണങ്ങൾ എഴുതാൻ പറ്റണില്ല, ഓർമ്മശക്തി ഇല്ലാണ്ട് വരുന്നു, പല തെറ്റുകളും സംഭവിക്കുന്നു, വേദങ്ങളുടെ അർത്ഥം ശരിയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റണില്ല, എൻ്റെ രചനകളിൽ കൂടിയിട്ട് കൃത്യാകൃത്യ വിവേചനം മനുഷ്യർക്കായിട്ട് തരംതിരിച്ചറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കലിയുഗത്തിലത്തെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നേരായ മാർഗം ഉപദേശിക്കാൻ എനിക്ക് മോഹമുണ്ട്, പക്ഷെ ഒന്നും പറ്റണില്ല, എല്ലാം തലതിരിഞ്ഞ മട്ടിലാവുകയാണ്, എല്ലാത്തിനും തടസ്സം തന്നെ തടസ്സം, എന്താ കാരണം, ദേവാ പരിഹാരം പറഞ്ഞു തരണേ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് കുറച്ച് നേരം ഇണ്ടാണ്ടിരുന്നു, എന്നിട്ട് പറഞ്ഞു, വത്സ നീ നിൻ്റെ കുലം മറക്കരുത്, തല മറന്നെണ്ണതേക്കരുത്, മഹാവിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പരാശര മഹർഷിയുടെ മകനാണ് നീ, അറിവിൻ്റെ നിറകുടാണ്, പക്ഷേ നിനക്ക് അഹംഭാവം ഉണ്ടായി, നീയ ഗ്രന്ഥരചന ചെയ്യുന്നതിൻ്റെ മുമ്പേ ശ്രീഗണേശനെ ചിന്തിച്ചില്ല, വിനായകമംഗള ശ്ലോകം ഗ്രന്ഥാരംഭത്തിൽ തന്നെ വിരചിച്ചില്ലേ, ശ്രീഗണേശനെ മറന്നു കളഞ്ഞു, അത് പാടില്ല, എത്ര തന്നെ ജ്ഞാനം ഉണ്ടായാലും ശരി ആ മഹാജ്ഞാനിയെ മറന്ന് പ്രവർത്തിക്കരുത്, ഇനിയൊരു ഉപാധിയുണ്ട്, ശ്രീഗണേശനെ അഭയം പ്രാപിക്കുക, അതന്നെ ഉള്ളൂ, ഗണേശ മംഗള ശ്ലോകം ഉണ്ടാക്കുക. അപ്പോൾ ശരിയാവും പറഞ്ഞു, വ്യാസനെ തെറ്റു മനസ്സിലായി, അപ്പോൾ എങ്ങനെയാണ് ശ്രീഗണേശനെ എവിടെയാണ് കാണുക, അങ്ങ് പറഞ്ഞു തരൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താണ് ശ്രീഗണേശൻ്റെ മന്ത്രം ഞാൻ പറഞ്ഞുതരാം, ഗണേശൻ്റെ മൂലമന്ത്രം. എന്നിട്ട് വ്യാസൻ ഗണേശൻ്റെ മൂലമന്ത്രം പറഞ്ഞു കൊടുത്തു, ഗണേശൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്ന കഥകളും പറയാൻ തുടങ്ങി. ആ ഗണേശമന്ത്രം ശരിയായിട്ട് ഉപാസന ചെയ്താൽ ഫലം ഉണ്ടാവും. ശ്രീഗണേശന് 7 കോടിയിലധികം മഹാമന്ത്രങ്ങളുണ്ട്, ശ്രീപരമേശ്വരന് മാത്രമാണ് പക്ഷേ അതിൻ്റെ രഹസ്യം ഒക്കെ അറിയുക, അതിൻ്റെ ശാസ്ത്രം. എനിക്ക് മുഴുവൻ മന്ത്രങ്ങളൊന്നും അറിയില്ല, എനിക്ക് വളരെ കുറച്ചറിവേ ഉള്ളൂ, എൻ്റെ കർത്തവ്യം സൃഷ്ടിയല്ലേ, അപ്പോൾ എല്ലാ മന്ത്രങ്ങളും കൂടി ഓർമ്മിക്കാൻ എനിക്ക് പറ്റാറില്ല, അത്യാവശ്യത്തിന് ചിലതൊക്കെ ഓർമ്മയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഏകാക്ഷര മന്ത്രമാണ്, പിന്നെ ഷഡാക്ഷര മന്ത്രമുണ്ട്, 6 അക്ഷരമുള്ളത്. ഈ മന്ത്രങ്ങളുടെ സ്മരണ കൊണ്ട് മാത്രം പാപം പോവും, കാര്യപ്രാപ്തി ഉണ്ടാവും. അങ്ങനെയുള്ള മന്ത്രങ്ങളെ ഉപാസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ ഈ ജീവിതത്തിൽ തന്നെ സാംസ്കാരിക ദുഃഖത്തിൽ സംസാര ദുഃഖത്തു നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചനം കിട്ടും, സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ പറ്റും. അങ്ങനെ മോക്ഷം നേടിയിട്ടുള്ള മനുഷ്യരെ എല്ലാവരും ആരാധിക്കും. ആ അങ്ങനെ ജീവൻ മുക്തമായിട്ടുള്ള ജീവിത സാക്ഷാത്കാരം ലഭിക്കാൻ ശ്രീഗണേശനെ ധ്യാനിക്കണം, വിഘ്നേശ്വര മന്ത്രം ചൊല്ലണം, ശ്രീഗണേശൻ്റെ മന്ത്രോപാസന കൊണ്ട് സിദ്ധി ഉണ്ടാവും. സിദ്ധി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവണതല്ല, അങ്ങനെ മോക്ഷവും സിദ്ധിയൊക്കെ നേടാൻ ശ്രീഗണേശൻ്റെ മന്ത്രം ജപിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ആ ബ്രഹ്മാവ് മന്ത്രം പറഞ്ഞു കൊടുത്തു, ശ്രീഗണേശൻ്റെ മന്ത്രം. ശ്രീഗണേശായ നമഃ.